हलो फ्रेंड्स वेलकम टू अवर चैनल अब नाम इन स्पेशल वीडियो आटो स्पेशल नाम साधारण मुखत् तेज़ कई काल मॉइस्चराइज मुड़ी तेज़ उपयोग पल तर उपयोग नाम ओलिव ऑयल उपयोग अलग कास्टर ऑयल उपयोग वेलच उपयोग अब इतना और स्पेशल ओइल नाम परचय पड़ा अदसी वीटल नाम नोक उपय പഴയകാലത്തെ കാരണമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം എന്താണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്നുള്ളത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും മുടി നന്നായിട്ട് വളരാനും കൈയിലും ദേഹത്തും ഒക്കെ പുരട്ടാനും പണ്ട് കാലത്തുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് ഉരുക്ക് വെളിച്ചെണ്ണ അപ്പോൾ എങ്ങനെയാണ് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം പക്ഷേ അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടി വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരെ നേരം വരികയും മിസ്സാവാതെ വീഡിയോ കാണാൻ പറ്റുകയും ചെയ്യും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് തേങ്ങ ചിരണ്ടിയതാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചിരണ്ടിയത് നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തേങ്ങ ചിരണ്ടാൻ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമില്ലേ അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാര്യമായിട്ട് എണ്ണ കിട്ടുന്ന ഭാഗമല്ല അപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ബാക്കിയുള്ള തേങ്ങ ചിരണ്ടിയിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് ഇങ്ങനെ അരിച്ചെടുക്കണം നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് തരത്തിൽ എണ്ണ ഉരുക്കി എടുക്കാം ഒന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ അത് നമ്മൾ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം അതല്ലാതെ രണ്ടാമത്തെ ഒരു തരം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഊറാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ തെളി ഊറിയിട്ട് നല്ല ഭാഗം മാത്രം നല്ല ആ പാല് മാത്രം മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും അപ്പോൾ അത് മാത്രം ഒരു തവി കൊണ്ട് വേർതിരിച്ചെടുത്തിട്ട് നമുക്ക് എണ്ണ ഉരുക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ ഉരുക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി എളുപ്പം അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഒരു ദിവസം വെച്ചിട്ട് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഇത് മുകളിലും ഇങ്ങനെ നന്നായിട്ട് പൊങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രം നമ്മളൊന്ന് കോരിയെടുത്താൽ മതി അതിനുശേഷം ഒരു പാന് നന്നായിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കി നമ്മൾ ഈ പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു പരുവത്തിലേക്ക് എത്തും അപ്പം അതിനൊന്ന് ചെറുതായിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ സാധാരണ നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇതിങ്ങനെ ഉരുക്കിയെടുത്തുകൊണ്ടിരിക്കണം അതൊരു ഒരു മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാണ് സാധനം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ എണ്ണ വേർതിരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം അപ്പോൾ ഈ എണ്ണയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പണ്ട് കാലത്ത് കാരണവന്മാരൊക്കെ പിള്ളേരെ കുളിപ്പിക്കുന്നതിന് മുമ്പ് പിള്ളേർ തേപ്പിക്കുന്ന എണ്ണ ഇതായിരുന്നു അപ്പോൾ നന്നായിട്ട് ബോഡിയിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ആവാനും അതുപോലെ തന്നെ നമ്മൾ തലയിൽ എണ്ണ വയ്ക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഈ എണ്ണയായിരുന്നു ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രമാത്രം ഗുണമുള്ളൊരു എണ്ണയാണ് കേട്ടോ ഇത് സാധാരണ കോക്കനട്ട് ഓയിലിനേക്കാളും കുറച്ചും കൂടി ഗുണം കൂടിയത് ഇങ്ങനെ നമ്മൾ ഉരുക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നാണ് അത് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഉരുക്ക് വെളിച്ചെണ്ണ നമ്മൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളിലും ദേഹത്തും ഒക്കെ അപ്ലൈ ചെയ്യാനും ഒക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ